ടോക്കിയോ ഒളിമ്പിക്സിനെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല. സർവകലാശാലയുടെ ട്രാക്കിൽ പിറവിയെടുത്ത നാല് താരങ്ങളാണ് രാജ്യത്തിന്റെ ഒളിമ്പിക് സംഘത്തിലുള്ളത്. പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചാണ് ചരിത്ര നേട്ടത്തെ സർവകലാശാല ആഘോഷമാക്കിയത്. രാജ്യത്തിന്റെ കായിക കരുത്ത് ടോക്കിയോ ഒളിമ്പിക്സിലേക്കുള്ള അവസാന വട്ട ഒരുക്കത്തിൽ മുഴുകുമ്പോൾ അഭിമാനത്തിന് നിർവൃതിയിലാണ് കാലിക്കറ്റ് സർവകലാശാല. ഭാരതത്തിന്റെ ഒളിമ്പിക് സംഘത്തിലെ നാല് അത്ലറ്റുകൾ കാലിക്കറ്റിന്റെ സംഭാവനയാണ്. ടോക്കിയോയിലേക്ക് ഏറ്റവും ആദ്യം യോഗ്യത നേടിയ മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് സ്വദേശിയായ കെ ടി ഇർഫാനിലെ ദീർഘദൂര നടത്തക്കാരൻ പിറവിയെടുക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ മൈതാനത്താണ്. 20 കിലോമീറ്റർ നടത്തത്തിലാണ് ഇർഫാൻ ഇത് രണ്ടാം തവണയും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേ ടീം അംഗങ്ങളായ നോഹ നിർമ്മൽ ടോം, മുഹമ്മദ് അനസ്, ട്രിപ്പിൾ ജമ്പ് താരം മുരളി ശ്രീശങ്കർ എന്നിവരാണ് ഇർഫാനെ കൂടാതെയുള്ള കാലിക്കറ്റിന്റെ ഒളിമ്പിക്സ് പ്രതീക്ഷകൾ. കേരളത്തിൽ നിന്ന് 9 അത്ലറ്റുകളിൽ അതിൽ തന്നെ 4 അത്ലറ്റുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉള്ളവരാണെന്നുള്ളത്. ലോങ് ജമ്പിൽ ശ്രീശങ്കറും 20 കിലോമീറ്റർ നടത്തത്തിൽ ഇർഫാനും അനസ് എന്നുള്ളവരും ക്വാളിഫൈ ചെയ്തിരിക്കുന്നുള്ളത് വളരെ അഭിമാനാർഹമാണ്. ലോകമെമ്പാടുമുള്ള കോടാനുകോടി ഇന്ത്യക്കാരുടെ മുഴുവൻ പ്രതീക്ഷകൾക്കും സുവർണ ശോഭ പകരാൻ പരിശ്രമിക്കുന്ന സ്വന്തം താരങ്ങളെ അനുമോദിക്കാനും ആശംസകൾ നേരാനും പ്രത്യേക ചടങ്ങ് തന്നെ കാലിക്കറ്റ് സർവകലാശാല ഒരുക്കി. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ, ഒളിമ്പ്യൻ ഡോക്ടർ പി ടി ഉഷ, മുതിർന്ന പരിശീലകൻ എസ് എസ് കൈമൾ, സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ്, കായിക താരങ്ങളുടെ കുടുംബങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് തന്നെ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല എന്ന് മന്ത്രി പറഞ്ഞു. താരങ്ങൾക്കുള്ള ക്യാഷ് പ്രൈസ് വൈസ് ചാൻസലർ വിതരണം ചെയ്തു. കുട്ടികളുടെ വികാസത്തോടൊപ്പം തന്നെ കുട്ടികളുടെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലും അതിൻ്റെ മത്സരങ്ങളിലും അതിൻ്റെ കായികക്ഷമത ഉറപ്പുവരുത്തുന്ന കാര്യത്തിലും വലിയ മുൻതൂക്കമാണ് നൽകിയിട്ടുള്ളത്. 1980 പി ടി ഉഷയിൽ തുടങ്ങിയ കാലിക്കറ്റ് സർവകലാശാലയുടെ ഒളിമ്പിക് പ്രാതിനിധ്യം ടോക്കിയോയിലെത്തിയപ്പോൾ 18 ഉയർന്നിരിക്കുന്നു. രാജ്യത്തെ ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വപ്ന സമാനമായ നേട്ടം തന്നെയാണ്. എം ജി വത്സമ്മ, മേഴ്സിക്കുട്ടൻ, കെ സി റോസക്കുട്ടി, അഞ്ജു ബോബി ജോർജ്, ടിൻറ്റു ലൂക്ക ഇവരെല്ലാം ആ പട്ടികയിൽ ഇടം നേടിയവർ. ക്രിക്കറ്റ് സർവകലാശാലയുടെ ഈ ഒരു അപൂർവ നേട്ടം, ഒളിമ്പിക്സിൽ 4 കായിക താരങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പുതിയ വേഗവും ദൂരവും സമയവും കണ്ടെത്താനുള്ള ടോക്കിയോ പരീക്ഷണത്തിൽ ഇർഫാനും നോഹ നിർമ്മലും മനസും ശ്രീശങ്കറും രാജ്യത്തിന്റെ യശസ് ഉയർത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കാലിക്കറ്റ് സർവകലാശാല. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.